നമ്മുടെ ട്രെയിൻ അങ്ങനെ നാഗോർ വിട്ടിരിക്കുകയാണ്. നാഗപട്ടണത്തിന് മുമ്പുള്ള സ്റ്റേഷൻ പിന്നെയും കാലിയായിട്ടാണ്. നാഗപട്ടണത്തിൽ കുറേ പേര് കയറും എന്ന് വിചാരിക്കാം. വേളാങ്കണ്ണി പോയവരൊക്കെ നാഗപട്ടണത്തിൽ കയറും. രണ്ട് ട്രെയിനുണ്ടായിരുന്നു അവിടെ കാരക്കിൽ. ദിവസങ്ങളിൽ ഇടപെട്ട് ബോഗികൾ അങ്ങനെ പോകണം. കൂടുതൽ രണ്ടിലും രണ്ട് ട്രെയിനിൻ്റെ ബോർഡും അഡ്മിഷനാണ് അവിടെ കാരക്കിൽ നിന്ന് രണ്ട് ട്രെയിനും ബോർഡ് കാണുമ്പോൾ കൺഫ്യൂഷൻ അതിൻ്റെ ആവശ്യമില്ല. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നാലരയ്ക്ക് പോരുന്നത് തിരുച്ചി വഴി എറണാകുളത്തേക്കുള്ളത്. തൃശ്ശൂർ നിന്ന് പാലക്കാട് തൃശ്ശൂർ വഴി എറണാകുളത്തേക്കാണ്. മറ്റേത് ലോങ് റൂട്ടാണ്. അത് രണ്ട് ട്രെയിനും സർക്കിളായിട്ടാണ്. ഒരു ദിവസം ഇങ്ങനെ ഇതിലേ പോകുന്നെങ്കിൽ മറ്റേ ദിവസം അടുത്ത മറ്റേ റൂട്ടിൽ കൂടെ അങ്ങനെ സർക്കിളായിട്ട് പോയിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ബോർഡ് മാറ്റേണ്ട ആവശ്യമില്ല. ബോർഡ് സ്ഥിരമായിട്ട് അതിൽ അങ്ങനെ തന്നെ ഘടിപ്പിച്ചിരിക്കുകയാണ്. രണ്ട് ട്രെയിനിൻ്റെ നമ്പറും ഉണ്ട്, എഗ്മൂറ് കോട്ടയം വഴി എന്നുള്ള ബോർഡും ഉണ്ട്. എല്ലാം അങ്ങനെ തന്നെ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് കാരക്കലിൽ നിന്ന് കയറുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇടവഴിക്ക് നിന്ന് കയറുന്നവർക്ക് പ്രശ്നമില്ല, കാരണം ട്രെയിൻ വരുന്ന സമയം ഏകദേശം കൃത്യസമയത്ത് ആ ട്രെയിൻ അവിടെ എത്തുന്നതുകൊണ്ട് അതിൽ തന്നെ കയറിയാൽ മതി. പക്ഷെ കാരക്കലിൽ നിന്ന് കയറുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. ഞങ്ങളങ്ങനെ അത് ക്ലിയർ ചെയ്തിട്ടാണ് കയറുന്നത്. ഇപ്പം കയറിയിരിക്കുന്നത് 157 തിരുച്ചി വഴി, നാഗപട്ടണം തിരുച്ചി വഴി, പാലക്കാട് തിരുച്ചി വഴി, എറണാകുളത്തേക്കുള്ള ആ ട്രെയിനാണ്. അതിൻ്റെ എത്ര മണിക്കാണ് എഗ്മൂർ വഴിയുള്ളത് എനിക്ക് അറിയില്ല. അതിൻ്റെ സമയം ഞാൻ തിരക്കിയില്ല, വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇവയെല്ലാം വിജയമായ പ്രദേശങ്ങളാണ്. അങ്ങനെ മുള്ളു മാത്രമേ ഉള്ളൂ, കൃഷി സ്ഥലങ്ങളൊന്നും കാണാനില്ല. കാറ്റാടി മരം കുറേ ദൂരെയുണ്ട്. ധാരാളം സ്ഥലങ്ങൾ വെറുതെ കിടക്കുകയാണ്, വെള്ളമില്ലാത്തതുകൊണ്ടാണ്. നല്ല ഫലപുഷ്ടമായ മണ്ണ്, അതാണ് തമിഴ്നാട്ടിൽ വെള്ളത്തിൻ്റെ ഉറവ്. വെള്ളം ഉള്ളിടത്തൊക്കെ നല്ല കൃഷിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ധാരാളം കൃഷി. ഇവിടെയൊക്കെ കൃഷിയില്ലാതെ കാട് പിടിച്ച് ി തോട്ടങ്ങളുണ്ട്. കുതിരകളെ ഒരു കുതിരയും കുതിരയുടെ കുഞ്ഞും മേയുന്നു. കാട്ടുകുതിരയാണോ ആട്ടുകുതിരയാണോ എന്നറിയില്ല, എന്തായാലും കുതിരയാണെന്നറിയാം. ചപ്പുചവറുകളെല്ലാം കൊണ്ടൊന്ന് തള്ളിയിരിക്കുന്നു. റെയിൽവേ ഗേറ്റാണ്. ഒരു ജനവാസ മേഖലയിലെത്തി. തമിഴ്നാട്ടിൽ തെങ്ങിനൊക്കെ നല്ല കരുത്താണ്. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല കായുണ്ട് തെങ്ങിന്, ചില സ്ഥലങ്ങളിൽ അധികം കായില്ല. ദൂരെ കാണുന്ന കടലാണ്, കടൽ തീരം വഴി തന്നെയാണ് റെയിൽവേ ലൈൻ പോകുന്നത്. കടൽ
കടലിൽ നിന്ന് ഒരു 50 മീറ്റർ 100 മീറ്ററൊക്കെ മാറി തേൽവേലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വിജയമായ സ്ഥലങ്ങൾ തന്നെയാണ്. ഇതൊരു ഗ്രില്ലി ഗ്രൗണ്ട്, കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. സ്ഥലങ്ങളൊക്കെ ആരുടെയാണെന്ന് അറിയില്ല, ഗവൺമെൻറ്റിൻ്റെ ആണോ വ്യക്തികളുടെ ആണോ ആവോ, അതിനെപ്പറ്റി അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക. തമിഴ്നാട് പ്രദേശത്തൊക്കെ താമസിക്കുന്ന മലയാളികളുണ്ടെങ്കിൽ അവർക്കറിയാമായിരിക്കും. എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തുടക്കത്തിലുള്ള ഒരു യൂട്യൂബറായതുകൊണ്ട് വീഡിയോകളൊന്നും അപ്ഡേറ്റ് ആയിരിക്കില്ല, പലതും പല അപകടങ്ങളും ഉണ്ടായിരിക്കും. കാണാൻ വലിപ്പക്കുറവും അങ്ങനെയുള്ള ക്ലിയാരിറ്റി കുറവും ഒക്കെ ഉണ്ടാകും. ക്ഷമിക്കുക, നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. 66 വയസ്സിൽ ഞാൻ യൂട്യൂബ് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് എനിക്ക് കിട്ടി. ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു യാത്ര ചെയ്ത് യൂട്യൂബിൽ കാണുന്നത് ജനങ്ങളെ കൂടുതൽ കാണിക്കാമെന്ന ഒരു ആഗ്രഹം എനിക്ക് തോന്നി. ഞാൻ ഒരുപാട് യൂട്യൂബുകളെ പോരായ്മകൾ ധാരാളം ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എൻ്റെ ചാനൽ പരിചയപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ കൂടുതൽ എനിക്ക് പോസ്റ്റ് തരിക. ഞാൻ കൂടുതൽ ഞാൻ കൂടുതൽ വീഡിയോകൾ ചെയ്ത് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാനും ഉള്ള പ്രചോദനം എനിക്കുണ്ടാവും. കൂടുതൽ വീഡിയോകൾ നിങ്ങളെ കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് മാക്സിമം പേർ എനിക്ക് സപ്പോർട്ട് ചെയ്യുക. അപാർഡുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ചൂണ്ടി കാണിക്കുക, കമൻ്റ് ചെയ്യുക. ഏഷ്യയുടെ കോടാണെന്ന് തോന്നുന്നു. ധാരാളം സ്ഥലങ്ങൾ തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഗോഡൗണും എല്ലാം കാലിയായിട്ട് ഗോഡൗണിലെല്ലാം നിറഞ്ഞുണ്ടാവും സാധനങ്ങൾ. തിരക്കൊന്നുമില്ല, എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഗേറ്റ് തുറന്നിട്ടുണ്ട്. തമിഴിലാണ് എഴുതിയിരിക്കുന്നത്, ഏഷ്യയുടെ ഗോഡൗൺ തന്നെയാണ്. അത് കഴിഞ്ഞ് സ്ഥലങ്ങൾ കാലിയായിട്ട് കിക്കറിൻ്റെ മുള്ളുകളും കാട് പിടിച്ച് കിടക്കുന്നു. ഇവിടെയെല്ലാം വേസ്റ്റുകൾ കൊണ്ടുവന്നിരുന്നതുകൊണ്ടായ കാക്കകളും മറ്റ് പക്ഷികളൊക്കെ ധാരാളം പറക്കുന്നുണ്ട്. ഈ കാടുകളിലൊക്കെ പലവിധ ജന്തുക്കളും ഇഴജന്തുക്കൾ ധാരാളം കാണും. അല്ലാതെ വന്യമൃഗങ്ങൾ ഇതാ പന്നികൾ മേയുന്നു. ഇവിടെ പന്നികൾ കൂട്ടത്തോടെ മേയുന്നു. അവിടെ കുറച്ച് വെള്ളമുണ്ട്, കുടിക്കാം. കാട്ടുപന്നിയാണോ നാട്ടുപന്നിയാണോ എന്നറിയില്ല. എന്തായാലും പന്നികൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. മലിനജലമാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വന്നു കിടക്കുന്നു. അടുത്ത സ്റ്റേഷൻ നാഗപട്ടണമാണ്. നാഗപട്ടണത്തിൽ നിന്ന് ധാരാളം പേർ ഈ ട്രെയിനിൽ കയറുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം വേളാങ്കണ്ണി പോയവരൊക്കെ നാഗപട്ടണത്താണ് ഈ ട്രെയിനിൽ കയറുന്നത്. ഞങ്ങൾ വേളാങ്കണ്ണിയിൽ നിന്ന് കാരക്കൽ ടൗൺ കാണാൻ വേണ്ടി പോയതായിരുന്നു. ബസ്സിൽ പോയി കാരക്കൽ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു. അവിടെ ഓഫ് റൂമൊന്നുമില്ല. എനിക്കൊരു എക്സ്ട്രീസ് ടൂറിസ്റ്റിനെ കിട്ടി. അദ്ദേഹം എനിക്കൊരു ബേക്കറി കടയിൽ എൻ്റെ നമ്മുടെ സാധനങ്ങൾ വെക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. അവിടെ കൊണ്ട് ഈ സാധനങ്ങൾ വെച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. അവിടുന്ന് ബീച്ചിൽ പോയി. ബീച്ചിൻ്റെ കുറച്ച് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. ഒരു വീഡിയോ ബീച്ചിൻ്റെയാണ്, കോഴിക്കോടിലാണെന്ന് തോന്നുന്നു.
ആ വീഡിയോ ഒക്കെ കാണുക. ബീച്ചിൽ നല്ല ഉച്ച സമയത്തായിരുന്നു ബീച്ചിൽ ചെന്ന് 3 മണി സമയത്ത് ഏറ്റവും വീഡിയോകളൊക്കെ ശരിയായിരുന്നു എനിക്കറിയില്ല. ഇന്ന് ഇന്ത്യൻ ഓയിലിൻ്റെ സംഭരണശാലയാണെന്ന് തോന്നുന്നു. ടാങ്കറുകൾ കാണാം, അതിൻ്റെ ബോർഡൊന്നും കണ്ടില്ല. എന്തായാലും ഇന്ത്യൻ ഓയിലിൻ്റെ സംഭരണശാല ആകാനാണ് വഴി. ടാങ്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. റെയിൽവേ ലൈൻ അതിനുള്ളിലേക്ക് കാണും. ടാങ്കറുകൾ ഉള്ളിൽ കൊണ്ടുപോയി പെട്രോളിയം വസ്തുക്കൾ അൺലോഡ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ മതിലുകളാണ് കാണുന്നത്. ഏതാണ് സ്റ്റേഷൻ വരുന്നതെന്ന് അറിയില്ല. വണ്ടി സ്പീഡ് കുറച്ചു. ഇവിടെ ധാരാളം ബോട്ടുകൾ കിടപ്പുണ്ട്. കായൽ അപ്പുറം കടലാണ്, ഇങ്ങോട്ട് കുറച്ച് മുൻപ് കയറി കിടക്കുന്നുണ്ട്. അത് ധാരാളം കസ്റ്റംസിൻ്റെ ബോട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കസ്റ്റംസും കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ വണ്ടികളാണ്. മറൈൻ പോലീസ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ട്. നാഗപട്ടണത്തിന് മറൈൻ പോലീസ് നാഗപട്ടണത്തേക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ ഉണ്ടാവും. എല്ലാവരും കൂടെ നമ്മുടെ അതിർത്തി കാത്തിന് സമുദ്ര അതിർത്തി കാക്കുന്നവരുടെ ഇവിടെ പ്രൈവറ്റ് ബോട്ടുകളാണ് കിടക്കുന്നത്. നാഗപട്ടണത്ത് ധാരാളം ബോട്ടുകൾ ഉള്ള സ്ഥലമാണ്. മത്സ്യബന്ധന ബോട്ടുകളാണ്, അതൊക്കെ ധാരാളം ബോട്ടുകൾ കിടപ്പുണ്ട്. അഴിമുഖമാണ്, ബോട്ടുകൾ ഇങ്ങോട്ട് കയറി നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനും അടുത്തിട്ടുണ്ടാവും. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനാണ്. പ്ലാറ്റ്ഫോം മറുവശത്താണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ടാങ്കർ വണ്ടി നിൽപ്പുണ്ട്. പ്ലാറ്റ്ഫോം മറുവശത്താണ്. നാഗപട്ടണം സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ധാരാളം പേര് കയറാറില്ല. ധാരാളം പേര് കയറാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വേളാങ്കണ്ണി പള്ളിയിൽ പോയവരൊക്കെ ഇവിടുന്നാണ് കയറുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ഏകദേശം ഈ ട്രെയിൻ ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു. நாகப்பட்டினம் ரயில் நிலையம் உங்களை அன்புடன் வரவேற்கிறது. நாகப்பட்டினம்